ഭക്ഷ്യസാധനങ്ങളടക്കം അവശ്യവസ്തുക്കൾക്കെല്ലാം ലക്ഷദ്വീപ് നിവാസികൾ കേരളത്തെയാണ് ആശ്രയിക്കുന്നത്. 3 ദിവസത്തിലൊരിക്കൽ ദ്വീപിലേക്ക് സർവീസ് നടത്തുന്ന കാർഗോ ഷിപ്പുകളായിരുന്നു പ്രധാന ആശ്രയം. എന്നാൽ മാസങ്ങൾക്ക് മുൻപ് ബാർഡർ സീമ എന്ന കാർഗോ ഷിപ്പ് അറ്റകുറ്റപ്പണികൾക്കായി കയറ്റി. ഇതോടെ ചരക്ക് നീക്കം തടസ്സപ്പെട്ടു. ഇപ്പോൾ ധാന്യങ്ങളും പച്ചക്കറിയും പഞ്ചസാരയും അടക്കമുള്ള സാധനങ്ങൾ ലക്ഷദ്വീപിൽ കിട്ടാനില്ല എന്ന അവസ്ഥയിലാണ്. യാത്രാക്കപ്പലുകൾ കൊണ്ടുപോകുന്ന 1-2 കിലോ സാധനങ്ങൾ മാത്രമാണ് ദ്വീപുകാരുടെ ആശ്രയം. ഈ സാധനങ്ങൾക്കാകട്ടെ 30 മുതൽ 40 രൂപ വരെ കിലോയ്ക്ക് വില കൂട്ടിയാണ് വിൽക്കുന്നത്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലക്കയറ്റമാണ് അതിരൂക്ഷം. 180 മുതൽ 250 രൂപ വരെയാണ് 1 ലിറ്റർ പെട്രോളിൻ്റെ വില. ഒരു 4 മാസത്തോളമായിട്ടുണ്ട് ബാർജറുകളുടെ സർവീസുകൾ സ്മൂത്തായിട്ട് ഇതുവരെ ലക്ഷദ്വീപിലേക്ക് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആവശ്യ സാധനങ്ങളിൽ തന്നെ വരുന്ന ഇപ്പം നമ്മുടെ പെട്രോൾ പോലുള്ള കാര്യങ്ങളിലൊക്കെ സ്റ്റാർട്ടിങ് 150 മുതൽ 300 വരെ പോകുന്ന രീതിയിലാണ് ഇന്ന് അവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇന്ധനം കൊണ്ടുപോകുന്ന ബാർജുകൾ തുടർച്ചയായി പണിമുടക്കിയതോടെയാണ് ഇന്ധനവില കുത്തനെ ഉയർന്നത്. 300 ബാരൽ ഇന്ധനം കൊണ്ടുപോകാവുന്ന എലി കൽപ്പേരി എന്ന ബാർജ് ബേപ്പൂർ തുറമുഖത്ത് 3 മാസമായി അറ്റകുറ്റപ്പണിക്കായി നിർത്തിയിട്ടിരിക്കുകയാണ്. ലക്ഷദ്വീപ് വികസന അതോറിറ്റിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്ന ആക്ഷേപം ദ്വീപ് നിവാസികൾ വർഷങ്ങളായി ഉയർത്തുന്നുണ്ട്. ഷിപ്പുകൾ തുടർച്ചയായി മുടങ്ങുന്നുണ്ട് എന്ന കാര്യം ലക്ഷദ്വീപ് പോർട്ട് അധികൃതരും സമ്മതിക്കുന്നു. അവശ്യ സാധനങ്ങൾ കയറ്റിയ ശേഷം ഷിപ്പിന്റെ യാത്രാ സമയക്രമത്തിൽ മാറ്റം വരുത്തുന്നത് പച്ചക്കറികളും മറ്റും ലക്ഷദ്വീപിൽ എത്തുമ്പോഴേക്കും നശിച്ചു പോകാനും ഇടയാക്കുന്നുണ്ട്. നിഖിൽ ജോയ്, കൊച്ചി, ഇന്ത്യാവിഷൻ.